കപൂർ പഞ്ചായത്തിലെ കുമരനല്ലൂർ ചുള്ളിയിലെ വളപ്പ് അമേറ്റിക്കര റോഡിന് ഇനിയും ശാപമോക്ഷമായില്ല. 28 വർഷത്തോളമായുള്ള നാട്ടുകാരുടെ പരാതിക്ക് അധികൃതർ മുഖം തിരിക്കുന്നുവെന്നാണ് ആരോപണം. അധികൃതർക്ക് മുമ്പിൽ പരാതി നൽകിയാൽ ഇനി മുതൽ പരിഹാരമില്ലെന്നാണ് പ്രദേശവാസികൾ ഒന്നടങ്കം പറയുന്നത്. അതിനാൽ സമരപരിപാടിക്ക് ഒരുങ്ങുകയാണ് നാട്ടുകാർ. കപൂർ പഞ്ചായത്തിലെ 15 വാർഡിലെ റോഡാണ് കഴിഞ്ഞ 28 വർഷത്തോളമായി തകർന്നു കിടക്കുന്നത്. കാണുന്നുണ്ടല്ലോ, ഇവിടെ ഇപ്പോൾ എത്ര വർഷങ്ങളായി ഇങ്ങനെ ഇവിടെ ആകെ വെള്ളമായിട്ട് കുട്ടികളൊക്കെ നമ്മുടെ മുറ്റത്ത് കൂടെ ഒക്കെ പോകണം. നമ്മൾ കടക്കും റോഡിന് സ്ഥലം കൊടുത്ത്, നമ്മൾ സ്ഥലം കൊടുത്തിട്ടും ഇങ്ങനെ ആവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് എന്നും ഈ പഞ്ചായത്ത് നമ്മളോട് സ്ഥിരമായിട്ട് നമ്മൾ പറയേണ്ട കാര്യമാണ്. അദ്ദേഹം എന്ന് പറയുമ്പോഴും ഇപ്പോൾ ശരിയാക്കുക ഇപ്പോൾ ശരിയാക്കുക എന്ന് പറയുന്നതിന് തോന്നിട്ട് കുറച്ച് മണ്ണിടാൻ പറഞ്ഞിട്ട് പോലും മണ്ണിടുന്നില്ല. റോഡിൻ്റെ ഇരുഭാഗങ്ങൾക്കിടയിൽ 150 മീറ്ററോളം ഭാഗം മാത്രം ഒഴിച്ചിട്ടാണ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. വർഷക്കാലമായാൽ ഈ വഴിയിലൂടെ നടക്കാൻ പോലും സാധ്യമല്ല. വെള്ളക്കെട്ട് മൂലം കുഴി കാണാത്തതിനാൽ വാഹനാപകടം വേറെയും. 28 വർഷമായിട്ടുള്ള റോഡാണ് ഈ റോഡ്. ഇന്ന് വരെ പിന്നെ ഇതിൻ്റെ യഥാർത്ഥ ഒരു പിന്നെ റോഡ് പഞ്ചായത്ത് ഒരു പ്രവർത്തനവും ചെയ്തിട്ടില്ല. ഇതിൻ്റെ സൈഡൊന്ന് പിന്നെ കെട്ടിയിട്ടുണ്ടായിരുന്നു, അതും മുഴുവനായിട്ടുണ്ടായിരുന്നില്ല. അത് ചെയ്തല്ലാതെ വേറെ ഒന്നും അവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം തന്നെ പിന്നെ ഇതിൻ്റെ ഒരു ഭാഗത്തുനിന്ന് സ്റ്റാർട്ട് നിർത്തിവെച്ചിട്ട് പിന്നെ മറ്റേ തലക്കിലൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ നിർത്തി വെച്ചിട്ട് ഇവിടെ ഒരു 100-200 മീറ്ററുള്ള ദൂരം ഇങ്ങനെ കുണ്ടും കുഴിയായിട്ട് കിടക്കുന്ന ഒരു ശോചനീയ അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. കുമരനല്ലൂർ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ എളുപ്പവഴിയായി ആശ്രയിക്കുന്നതും ഇതിലൂടെയാണ്. കുമരനല്ലൂർ സെൻട്രലിൽ നിന്നും ചുള്ളിലവളപ്പ് വഴി അമേറ്റിക്കരയിലേക്ക് പോകുന്ന പ്രധാന പാത കൂടിയാണിത്. വർഷങ്ങളായി ഗ്രാമസഭകളിലും ജനപ്രതിനിധികൾക്ക് മുമ്പിലും രേഖാമൂലം പരാതിപ്പെട്ടിട്ടും ഒന്നും നടക്കാത്ത സ്ഥിതിയിൽ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഓരോ ഭരണസമിതിയും പഞ്ചായത്ത് മാറി മാറി വരും, വോട്ട് ചോദിക്കാൻ വരും. അപ്പോൾ ഈ ഇതിൽ ജയിച്ചാൽ ഞങ്ങൾ ഞങ്ങൾക്ക് റോഡാക്കി തരാമെന്ന് പറയും എല്ലാ പ്രാവശ്യവും. അങ്ങനെ എത്രയോ ഭരണസമിതികൾ കഴിഞ്ഞു പോയി. ഇന്ന് വരെ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ഈ റോഡ് ഇതുവരെ ശരിയായിട്ട് 28 കൊല്ലമായി. എന്നാൽ ചില വ്യക്തികളുടെ സ്ഥലം റോഡിന് വിട്ടുകിട്ടുന്നതിൽ നിയമപരമായ പ്രശ്നങ്ങളുണ്ടെന്നും പഞ്ചായത്ത് തുക മാറ്റിവെച്ച് ഉടനെ തന്നെ റോഡ് നല്ല രീതിയിൽ ഗതാഗത യോഗ്യമാക്കുമെന്നും വാർഡ് അംഗം അമീൻ മസ്റ്റർ അറിയിച്ചു. NCV ന്യൂസ്, ചങ്ങരംകുളം.